മറുനാടൻ ഷാജൻ ജാതിപ്പേരി വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ കളിയാക്കി എന്ന ആക്ഷേപത്തിലാണ് എം എൽ എ ശ്രീനിജൻ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിലെങ്ങും മറുനാടൻ അദ്ദേഹത്തെ അങ്ങനെ കളിയാക്കി പറയുന്നത് മലയാള ഭാഷ അറിയാവുന്ന ആർക്കും തോന്നുകയുമില്ല. പിന്നെ ജാതിപ്പേരി വെച്ച് കളിയാക്കിയില്ലെങ്കിലും ഒരാൾ നമ്മുടെ ആരുടെ പേരിൽ കേസ് കൊടുത്താലും ജാമ്യമില്ലാ വകുപ്പ് വെച്ച് നമ്മളെ അകത്തിടാം. കഞ്ചാവ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ് തെളിവില്ലാതെ 3 മാസം ഒരു പെൺകുട്ടിയെ അകത്തിട്ട പോലീസാണ് നമ്മുടേത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ആരെയും അകത്തിടാം എന്ന് മനസ്സിലാക്കിയ ബുദ്ധിയുള്ള നിലമ്പൂർ എം എൽ എ സുപ്രീംകോടതി ജഡ്ജി കമാൽ പാഷയോട് വാദിച്ചതും നമ്മൾ കണ്ടതാണ്. കോടതിയും വിധിയും ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞല്ലേ. ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഏത് കള്ളക്കേസ് ഉണ്ടാക്കിയും ഒരാളെ അകത്തിടാം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ മാത്രം മതി കോടതിയെ കബളിപ്പിക്കാൻ എന്നും എം എൽ എ പറയുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതല്ല. ഒരു മാധ്യമ സ്ഥാപനത്തിലെ എം ഡിയുടെ പേരിലുള്ള കേസിൽ അവിടെ ജോലി ചെയ്യുന്നവരുടെ എല്ലാവരുടെയും ഓഫീസിൽ മാത്രമല്ല, അർദ്ധരാത്രിയിലും പുലർച്ചെയും തെളിവെടുപ്പെന്ന വ്യാജേന പോലീസ് കാണിച്ചു കൂട്ടുന്ന അതിക്രമം ആണ് ചോദ്യം ചെയ്യേണ്ടത്. ഉപജീവനത്തിനു വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ ഫോണുകൾ പാതിരാത്രിയിൽ പിടിച്ചു വാങ്ങുന്ന അന്യായം ഏതടിസ്ഥാനത്തിലാണ്? ഇത് കേരളമാണോ? മറുനാടനിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ജോലിക്കാരുടെ വീടുകളിൽ ചെന്ന് പരിശോധന നടത്തുന്ന ഈ പോലീസ് സംഘത്തെയാണ് ആക്രമണത്തിന് ഇരയായപ്പോൾ നടു റോഡിൽ ചോരയൊലിപ്പിച്ച് നിന്ന് സഹായത്തിനായി ഒരു പെൺകുട്ടി ആ പാതിരാത്രിയിൽ വിളിച്ചത്. പക്ഷേ ഈ പോലീസ് സംഘം സഹായത്തിന് എത്തിയില്ല എന്ന് മാത്രമല്ല, വീണ്ടും ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുത്തതുപോലുമില്ല. ഈ പോലീസുകാരോടുള്ള ദേഷ്യത്തിൽ ആ പെൺകുട്ടി കോടതിയിൽ നേരിട്ട് ഹാജരാകുകയായിരുന്നു. ഇതും നമ്മൾ കണ്ടതാണ്. നാട്ടിൽ നടക്കുന്ന അക്രമികളെയും ഗുണ്ടകളെയും അടിച്ചമർത്തി സ്ത്രീ സുരക്ഷ ഒരുക്കേണ്ട പോലീസാണ് കളിയാക്കി വിളിച്ചതിൻ്റെ പേരിൽ ഒരു സ്ഥാപനത്തിൻ്റെ ജോലിക്കാരുടെയും ബന്ധുക്കാരുടെയും കുട്ടികളുടെയും പഠന ഉപകരണങ്ങൾ വരെ എടുത്തുകൊണ്ടുപോകുന്നത്. സർക്കാരിൻ്റെ നികുതിപ്പണം ശമ്പളമായി വാങ്ങിച്ച് തിന്നുകൊഴുത്ത് ഡ്യൂട്ടി സമയം എഴുതി തീർക്കുന്നത് ഇങ്ങനെയാണ്. പിടികിട്ടാപ്പുള്ളികളെയും തീവ്രവാദികളെയും പിടിക്കാൻ പോലീസ് കാണിക്കാത്ത ആർജവം, ഒരു കേസിലും പെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി അത് പരിശോധിക്കുന്ന പോലീസ് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്ന് ഒരു അഡ്വക്കേറ്റ് പറയുന്നത് കേൾക്കൂ. ആ മാധ്യമ സ്ഥാപനം വഴി ഉപജീവന മാർഗം നടത്തുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു, എംപ്ലോയീസ്. അവരെയൊക്കെ ഉപദ്രവിക്കുക, ഭീഷണിപ്പെടുത്തുക, അവരുടെയൊക്കെ വീട്ടിൽ പോയി അവരുടെയൊക്കെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുക, ഇതൊക്കെ പറയുന്ന എന്തോ അധികാരത്തിലാണ് ഈ പോലീസ് ചെയ്യുന്നത്. ഈ കാര്യത്തിന് ഷാജൻ സ്കറിയക്കെതിരെ നടപടി എടുത്തോട്ടെ. അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അഭിപ്രായം മറ്റൊരു വ്യക്തി പറഞ്ഞാലും അതൊരു അഭിപ്രായമായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. എന്നതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യപ്പെട്ട അതിൻ്റെ മെറ്റീരിയലുള്ള കമ്പ്യൂട്ടറിനകത്ത് കമ്പ്യൂട്ടറെടുത്ത് പരിശോധിച്ച് സി സി ചെയ്ത് ടെസ്റ്റിന് വിധേയമാക്കിയാലും അത് പബ്ലിക് ഡൊമൈനിലുള്ളിടത്തോളം കാലം, അത് അവിടെ നിന്ന് ടെലികാസ്റ്റ് ചെയ്തു എന്നതിനെ അവർ റെഫ്യൂട്ട് ചെയ്യാത്തടത്തോളം കാലം അത് അതിൽ നിന്നും പ്രത്യേകിച്ച് അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതൊരു കമ്പ്യൂട്ടർ മാത്രമല്ല, ആ സ്ഥാപനത്തിലെ മുഴുവൻ കമ്പ്യൂട്ടറുകളും ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിൻ്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പിടിച്ചു വാങ്ങുക, ഏത് തരത്തിലൊക്കെയാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കേരള പോലീസ് ഇങ്ങനെ കടന്നു കയറുന്നത്, എങ്ങനെയാണ് അവർക്കത് ചെയ്യാൻ കഴിയുന്നത്, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഷാജൻ സ്കറിയക്കെതിരായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ നിയമദൃഷ്ട്യാ നിലനിൽക്കുമോ എന്ന കാര്യത്തിന് വളരെ സംശയാസ്പദമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ കുറ്റാരോപണത്തിന് വിധേയമായി പറയുന്ന ആ റിപ്പോർട്ട്, അതിൽ ഈ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ജാതിയെക്കുറിച്ചോ സമുദായത്തെക്കുറിച്ചോ ഒരു വിദൂര പരാമർശം പോലും ഇല്ല. ഇദ്ദേഹം പട്ടികജാതി സമുദായക്കാരനായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിക്കണം, അല്ലെങ്കിൽ എല്ലാവരും അദ്ദേഹത്തെ പുകഴ്ത്തണം, അല്ലെങ്കിൽ എല്ലാവരും അദ്ദേഹത്തെ കാണുമ്പോൾ കൈയടിച്ച് അഭിനന്ദിക്കണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. അല്ല, ഈ പോലീസുകാർ തന്നെയാണ് രാവിലെ മുതൽ കൊച്ചിയിൽ ഒരു കൗൺസിലർ പോലീസിനെ വിളിച്ചപ്പോൾ വാതിൽ തുറന്ന് അകത്ത് കയറണമെങ്കിൽ രേഖാമൂലം എഴുതി തരണമെന്ന് പറഞ്ഞ് സമയം കളഞ്ഞത്. എഴുതി കൊടുത്തപ്പോൾ ആകട്ടെ, അകത്ത് കയറാൻ ഏമാന്മാർക്ക് പേടി. ആ സമയം അവരുടെ മുന്നിലിട്ട് ആ അമ്മയെ തുണ്ടം തുണ്ടമായി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഒരു സാധാരണ പൗരൻ ഒരു അത്യാവശ്യഘട്ടത്തിൽ ഒരു എം എൽ എ വിളിച്ചാൽ തിരക്കാണെന്ന് പറയുന്നു. ഈ ജനപ്രതിനിധികൾക്ക് ജനങ്ങളുടെ കാര്യം നോക്കാൻ സമയമുണ്ടോ? പോലീസുകാരാകട്ടെ വണ്ടിയിൽ എണ്ണയടിച്ച് വഴിനീളെ കറങ്ങി നടന്ന് കുറച്ച് പാവപ്പെട്ട കള്ളുകുടിയന്മാരെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിടും കേസ് ഫയലിൽ നിറയ്ക്കാൻ. ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിയായ ഒരു അച്ഛൻ്റെ മകനും ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് എല്ലാവരും ഓർക്കുക. ജോൺ ബ്രിട്ടാസിനെ അനുകൂലിച്ച് എഴുതിയ അതേ ദേശീയ പത്രമായ ഇന്ത്യൻ എക്സ്പ്രസിൽ ഷാജൻ സ്കറിയെ അനുകൂലിച്ച് എഡിറ്റോറിയൽ എഴുതുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഈ മാധ്യമ വേട്ട എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി?
രാഷ്ട്രീയക്കാരും മേലുദ്യോഗസ്ഥന്മാരും പറയുന്നത് കേട്ട് ഒരാളുടെ സ്വകാര്യ സ്വത്ത് അർദ്ധരാത്രിയിൽ പിടിച്ചെടുത്തുകൊണ്ടുപോയാൽ ഷാജൻ സ്കറിയ തിരിച്ചു വന്ന് കേസ് കൊടുത്താൽ നിങ്ങളുടെ പണിയാണ് പോകുന്നത്. പോലീസുകാരെ, വർഷങ്ങൾ കൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതി കിട്ടിയ ജോലിയല്ല പോകുന്നത്. പെൻഷൻ പോലും കിട്ടാതെ വീട്ടിലിരിക്കേണ്ട, ഗതികേടിലേക്ക് വരാതെ നിയമപരമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക.